ഫ്രീ സ്പിന്നിൽ എങ്ങനെ കിട്ടണമെന്ന് നോക്കി വന്നവരാണോ എങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ ഫുള്ളായിട്ട് തന്നെ ആണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ ഫ്ലെയിം ഡ്രാക്കോ എന്ന് പറയുന്ന ഈ ഒരു ഗൺ സ്കിൻ എങ്ങനെയാണ് ഫ്രീ സ്പിന്നിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ഫുള്ളും ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇടുന്ന വേറെ ലെവൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും. എന്താണ് ഈ സോം സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ. പിന്നെ മെയിലിൽ പറയുന്നത് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്താണ് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജസ്റ്റ് ലൈക്ക് അടിച്ചേക്കുക, അത്രേ പറയാനുള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. നമ്മൾ ഈ ഒരു ഗ്രീൻ ഫ്ലെയിം ഡ്രാഗോ എന്ന് പറയുന്ന ഈ ഒരു M1040 സ്കിൻ നമ്മൾ ഒറ്റ സ്പിൻ, അതായത് ഫ്രീ സ്പിൻ നമ്മൾ എങ്ങനെ കിട്ടുമെന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് പോവുകയാണ്. സോ വർക്കാവില്ല, നമുക്ക് വീഡിയോ തന്നെ കണ്ടറിയാം. സോ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. സോ ഇവിടെ ഞാൻ രണ്ടായിട്ട് എടുത്ത് കളയാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഈ ഒരു ഗൺ സ്കിൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ആട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ. ഡബിൾ ഡാമേജ് ഉണ്ട്, സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ഉണ്ട്, പിന്നെ റീലോഡ് സ്പീഡ് മൈനസ് ആണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു M10. റീലോഡ് സ്പീഡ് നല്ലൊരു മൈനസ് ആണ്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ ജസ്റ്റ് എളുപ്പം ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇവിടെ രണ്ടായിട്ട് ഞാൻ കളയാനായിട്ട് പോവുകയാണ്. അത് ഏതൊക്കെയാണ് കളയണതെന്ന് നോക്കുവാണെങ്കിൽ ഈ രണ്ടായിട്ടുമാണ്, ഒരു ലൂട്ട് ബോക്സും ഒരു ക്രേറ്റുമാണ് ഞാൻ കളഞ്ഞത്. സോ നമ്മൾ ഈ ഒരു ഗ്രീൻ ഫ്ലെയിം ട്രാക്ക് വയ്ക്കുന്നതിനകത്ത് ജസ്റ്റ് നിങ്ങൾ ഞാൻ കുറേ വട്ടം നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ കുറേ വട്ടം നിൽക്കുക, നെറ്റ് ഓഫ് ചെയ്യുക, കുറേ വട്ടം നിൽക്കുക, നെറ്റ് ഓഫ് ചെയ്യുക, കുറേ വട്ടം നിൽക്കുക, നെറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, കുറേ വട്ടം നിൽക്കുക, നെറ്റ് ഓഫ് ചെയ്തിട്ട് കുറേ വട്ടം നിൽക്കുക, ഇതേ എനിക്ക് പറയാനുള്ളൂ. സോ ഇതിങ്ങനെ ചെയ്ത് കണ്ടിന്യൂസ്ലി നിങ്ങളിങ്ങനെ ചെയ്യണം. ഞാൻ കളിയാക്കുവാണെന്ന് വിചാരിക്കലും ബാക്കിയുള്ളവർ എന്തായാലും ഇങ്ങനെ ചെയ്താൽ കിട്ടും. കാരണം എന്താണ്, ലാഗുള്ള ഫോണിൽ മെയിൻലി ഇങ്ങനെ ചെയ്താൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. സോ ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഫ്രീ സ്പിന്നെ ചെയ്താൽ മതി. എന്തായാലും ഷുവറായിട്ട് ഞാൻ 100% കൺഫേം അറിയുന്നില്ല, ഒരു 30-40% എനിക്ക് ഉറപ്പാണ് അങ്ങനെ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിന് തന്നെ ഇവിടെ 9 സ്പിന്നെ ചെയ്തപ്പോൾ എനിക്ക് ഇവിടുന്ന് രേഖയുടെ ഒരു ക്രെഡിറ്റാണ് കിട്ടിയത്. പക്ഷേ അതേ കൂടെ എനിക്ക് ഫാമസിൻ്റെ സ്കിന്നാണ് കിട്ടിയത്. സോ രണ്ടാമത്തെ സ്പിന്നെ ഞാൻ അത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കുമ്പോൾ എനിക്കൊരു പാരഷൂട്ടാണ് കിട്ടുന്നത്. പിന്നെ അടുത്ത 19 സ്പിന്നാണ് ഞാൻ ഐ ഹോപ്പ് എനിക്കത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, ബട്ട് കിട്ടിയിട്ടില്ല. ഒരു പെറ്റിൻ്റെ ഫുഡാണ് കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ മറക്കാണ്ടാണ് ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക, പറ്റുമെങ്കിൽ മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക. സോ അടുത്ത സ്പിൻ എന്ന് പറയുമ്പോൾ 69 സ്പിന്നാണ്. ആ സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും പാരഷൂട്ടാണ് കിട്ടിയത്. ഗൈസ് നേരത്തെ അല്ല പാരഷൂട്ട് കിട്ടിയത്, ആ ഓക്കെ സീനില്ല. പിന്നെ വീണ്ടും ഞാൻ 69 സ്പിന്ന് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ഇവിടെ നിന്ന് എന്താണ് കിട്ടുന്നത്. എനിക്ക് ഇവിടുന്ന് ഒരു വെപ്പൺ റോൾ വൗച്ചറാണ് ഗൈസ് കിട്ടിയത്. ഇനി എനിക്ക് 99 ഡയമണ്ടിലൂടെ മാത്രമേ എനിക്ക് സ്പിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം എന്താണ് കിട്ടാനായിട്ട് പോകുന്നതെന്ന്. കാരണം കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ ഫൈൻ, കാരണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി എനിക്ക് 2 സ്പിൻ കൂടെ ചെയ്താലേ എനിക്ക് ആ ഗ്രീൻ ഫ്ലെയിം ഡ്രാക്കോ എന്ന് പറയുന്ന ഈ ഒരു ഡ്രാക്കോയൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും ഗീവ് അവേ വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺ. സോ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ 10K ഗീവ് അവേ എന്തായാലും പോസ്റ്റ്പോൺ ചെയ്ത് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഫണ്ടിൻ്റെ കുറച്ച് ഷോർട്ടേജ് വന്നുകൊണ്ടാണ്. സോ ഇതിനെക്കാട്ടി മികച്ചൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.